ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടിപ്പാചകമാണ് കേട്ടോ. കുട്ടിപ്പാചകം എന്ന് പറയാൻ പ്രധാന കാരണം എന്താ വെച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ചെറിയ കുട്ടി ഷെഫുമാരുണ്ട്. അപ്പോൾ അവർ ഈ പാചകം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാചകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ചെറിയ കിളുന്തായ മുരിങ്ങക്ക വെച്ചിട്ട് ഒരു തോരൻ വെക്കാം. അത് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് ഇഷ്ടവുമാവും. അപ്പോൾ അതുകൊണ്ട് വളരെ കിളുന്തായ മുരിങ്ങക്ക എനിക്ക് കിട്ടി. അപ്പോൾ അതെല്ലാം നല്ല പോലെ നാരൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഞാനിവിടെ നന്നാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. അതിനുവേണ്ടി നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു മൂന്നല്ലി എടുത്തിട്ടുണ്ട്, ഒരു പിടി ഉള്ളിയാണ്, ചെറുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചതച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഉള്ളി ചതച്ചെടുക്കാം കണ്ടോ. ഇതുപോലെ ഒരു ഇടിയനിലിട്ടിട്ടാണ് നമ്മൾ ഉള്ളി ചതച്ചെടുക്കുന്നത്. ഉള്ളിയെല്ലാം നല്ല വൃത്തിയായിട്ട് ചതയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് ചതയ്ക്കാം കേട്ടോ. വെളുത്തുള്ളി വേറെ ചതയ്ക്കണം എന്നില്ല, ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ചതച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തു. ഇനി നമുക്കിത് പാചകം ചെയ്ത് തുടങ്ങാം. ഒരു കടായി വയ്ക്കാം. കടായിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് ഇട്ടാൽ മതിയേ വേപ്പില. വേപ്പില ഒന്ന് നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഏകദേശമൊക്കെ നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ നമ്മുടെ ഉള്ളി വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മുരിങ്ങക്ക ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ മുരിങ്ങക്ക ചെറിയ പീസായിട്ട് നാരൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടേ. ചെറിയ വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം നല്ലപോലെ വെന്ത് കിട്ടേണ്ട ഒരു സംഭവമാണ് ഈ മുരിങ്ങക്ക. അത്യാവശ്യം വേവുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വെള്ളം നമുക്ക് ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കഴുകി എടുത്ത് വെക്കുന്ന അതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് മുരിങ്ങക്ക ഈ ഉള്ളിലേക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കുപ്പി ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതിനുശേഷം നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം ഒരു 10 മിനിറ്റോളം വേവുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ വേഗം വെള്ളം വറ്റിപ്പോയിട്ട് ഇത് കത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെന്ത് കിട്ടാനുള്ള സാധനമാകുമ്പോൾ നമ്മളെപ്പോഴും തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തീ കുറച്ച് വെച്ച് അടച്ച് മൂടി വെച്ചിട്ട് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം കണ്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ആവിയൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമ്മളൊന്ന് തുറന്ന് നോക്കി കണ്ടോ, ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരൊറ്റ പിടി തേങ്ങ മതി കേട്ടോ, അധികം തേങ്ങ വേണ്ട. പച്ചത്തേങ്ങ ഒരു പിടി മുഴുവനായിട്ട് തന്നെ ചെരവെടുത്ത് അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അരക്കിയൊന്നും വേണ്ട ഇത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ഇല്ല കേട്ടോ, ഇതിന് കുറച്ചേ ഉള്ളൂ. 1/2 ടീസ്പൂൺ അളവിൽ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം, ക്രഷ്ഡ് ചില്ലി. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ആകെ നമുക്കിതിൽ മസാലപ്പൊടികളെന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഇടിച്ച മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. വേറെ അധികമായിട്ടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. തോരൻ പോലെയാണ് നമ്മളിത് വെക്കുന്നത്. ചെറിയ നാര് പോലെയൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ഈ ഒലത്ത് നമ്മൾ കഴിക്കുമ്പോൾ. എന്നാൽ കൂടിയും വളരെ ടേസ്റ്റി ആയ ഒരു സംഭവമാണ്. വളരെ കിളുന്തായ മുരിങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. മൂത്ത മുരിങ്ങയൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ തോരൻ വയ്ക്കാൻ പറ്റില്ല കണ്ടോ. നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കൊന്ന് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിച്ചെടുക്കാം.
നല്ലൊരു തോരനാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കാനും പറ്റും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിട്ടുണ്ട്, നമുക്ക് നമ്മുടെ തോരൻ റെഡിയായി കിട്ടി. കണ്ടോ, ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുറേ കുഞ്ഞ് ഷെഫുമാരുണ്ട്, പാചകം പഠിച്ചു വരുന്ന കുട്ടികൾ. അവർക്ക് അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരുടെ കമൻസിലും സപ്പോർട്ടിലുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു.